ചങ്ങലക്കെട്ടുകളിൽ തളച്ചിടാനാണ് ഇസ്ലാം എക്കാലവും ശ്രമിക്കുന്നത്. സ്ത്രീ പുരുഷന്റെ അടിമയാണെന്ന കാഴ്ചപ്പാട് ഈ നിയന്ത്രണങ്ങൾക്കെല്ലാം കാരണം. സ്ത്രീ ഇന്ന സ്വാതന്ത്ര്യം അർഹതി എന്ന മനുസ്മൃതിയിലെ വാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്നത് ഇസ്ലാമിക ലോകത്താണ്. പൊതു ഇടങ്ങളിൽ സ്ത്രീക്ക് വസ്ത്രധാരണം, അന്യ പുരുഷനൊപ്പം യാത്രാവിലക്ക്, വിദ്യാഭ്യാസത്തിലെ നിയന്ത്രണം, ഇങ്ങനെ പോകുന്നു അരുതായ്മകൾ. ഇസ്ലാമിക ലോകത്ത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സ്ത്രീയുടെ മുറവിളിക്ക് കുറേയേറെ ഭരണകൂടം കാതുകൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ സ്ത്രീക്ക് വോട്ടവകാശവും പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള അവകാശവുമുണ്ട്. പ്രവാചകന്റെ ജന്മനാടായ സൗദി അറേബ്യയിൽ സ്ത്രീക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തുടങ്ങിയിരുന്നു. സ്ത്രീക്ക് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് അനുവദിച്ചിരുന്നു. സൗദി ഭരണകൂടം ഹജ്ജിനും ഉംറയ്ക്കും സ്ത്രീകൾക്ക് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ അനുവദിച്ചെങ്കിലും പൊതുവായ സമീപനം അത്ര ഉദാരമല്ല. ഹജ്ജ് എന്നത് ഇസ്ലാം വിശ്വാസികളുടെ തീർത്ഥാടനവും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളുമാണ്. വർഷം തോറും നടന്നുവരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമാണിത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതായാണ് ഹജ്ജ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മക്കയിലാണ് ഹജ്ജ് ചെയ്യാൻ പോവുക. പൊതുവെ ഹജ്ജിന് പോകുന്നത് ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കാനും പുതുതായി ഒരു അവസരം ചോദിക്കുന്നതിനുമാണ്. പുതിയ നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് മെഹറമില്ലാതെ, അതായത് ഒരു പുരുഷ രക്ഷാധികാരി ഇല്ലാതെ ഉംറ നിർവഹിക്കാം. സൗദി അറേബ്യയുടെ നിയമത്തിൽ ഇത് സമൂലമായ മാറ്റമാകുമെങ്കിലും അടുത്തിടെ ഉംറ ഹജ്ജ് മേഖലയിൽ വരുത്തിയ മറ്റ് നിരവധി പരിഷ്കരണങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ നീക്കം. റിപ്പോർട്ടുകൾ പ്രകാരം ഹജ്ജ് ഉംറ മന്ത്രാലയം ഉംറയ്ക്കും ടൂറിസം ആവശ്യങ്ങൾക്കും വിസിറ്റിംഗ് വിസകൾ നൽകാൻ ആലോചിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് അവരുടെ പുരുഷ രക്ഷാധികാരി ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലെ നിയമം അനുസരിച്ച് 45 വയസ്സിന് താഴെയുള്ള ഏതൊരു സ്ത്രീയും ഹജ്ജ് വിസ എടുക്കേണ്ടത് രക്തബന്ധമുള്ള പുരുഷ രക്ഷാധികാരിയോടൊപ്പമാണ്. എന്നാൽ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഒരു സംഘടിത ഗ്രൂപ്പിനൊപ്പം യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്. അവർക്ക് ഹജ്ജിന് യാത്ര ചെയ്യാൻ അനുമതി നൽകുന്ന ഭർത്താവിൽ നിന്നോ മകനിൽ നിന്നോ സഹോദരനിൽ നിന്നോ ഒരു സമ്മതപത്രം സൗദി എംബസിക്ക് നൽകിയാൽ മതിയാകും. മുൻ നിയമമനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഉംറ ഏറ്റെടുക്കാം. എന്നാൽ അവരുടെ ഉംറ യാത്രയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന 45 വയസ്സിന് താഴെയുള്ള മുസ്ലിം സ്ത്രീകൾക്കൊപ്പം ഒരു പുരുഷ രക്ഷാധികാരി ഉണ്ടായിരിക്കണം. ഇസ്ലാമിക നിയമമനുസരിച്ച് മെഹ്റം ഒരു പുരുഷ ബന്ധുവാണ്, പൊതുവെ രക്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരാളായിരിക്കണം. 2021 ജൂലൈ 18 സൗദി അറേബ്യ ഔദ്യോഗികമായി മെഹ്റം ആവശ്യകത വ്യവസ്ഥ നീക്കം ചെയ്തിരുന്നു. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പുറപ്പെടുവിച്ച രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു പുരുഷ രക്ഷാധികാരി ഇല്ലാതെ സ്ത്രീകൾക്ക് ഒരു ഗ്രൂപ്പായി പോകുന്ന നിബന്ധനകൾ ഇപ്പോൾ ഹജ്ജ് ചെയ്യാൻ അനുവാദമുണ്ട്. പുരുഷ രക്ഷാധികാരി ഇല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് ഹജ്ജ് ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ നിയമങ്ങൾ ഉംറയ്ക്കും ബാധകമാകും. സൗദി അറേബ്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ വിപുലപ്പെടുത്താനുള്ള സൗദി അറേബ്യൻ സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീരുമാനം. ഇതുവരെ സൗദി അറേബ്യൻ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പുരുഷ രക്ഷാധികാരി ഇല്ലാതെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനും വിദേശത്ത് പോകാനും അനുമതി നൽകിയിരുന്നു. മഹ്റം വ്യവസ്ഥ നിർത്തലാക്കിയതിനെ സ്ത്രീ തീർത്ഥാടകർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മുമ്പ് കുറച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പഴയ നിയന്ത്രണങ്ങൾ പ്രകാരം ഹജ്ജും ഉംറയും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു മാതാവ് തൻ്റെ ഭർത്താവിനും കുട്ടിക്കുമൊപ്പം ഹജ്ജോ ഉംറയോ ചെയ്താൽ ആചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കപ്പെടും. മെഹ്റമില്ലാതെ ഉംറ ചെയ്യാൻ പോകുന്ന മുസ്ലിം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവൾ സ്വയം ശ്രദ്ധിക്കണം. പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളോ വസ്ത്രങ്ങളോ ധരിക്കരുത്. അവൾ എപ്പോഴും അവളുടെ ഗ്രൂപ്പിനൊപ്പം നിൽക്കണം. ബന്ധമില്ലാത്ത ഒരു പുരുഷനുമായി സംഭാഷണം ആരംഭിക്കരുത്. സ്ത്രീകൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് അവൾ പ്രാർത്ഥിക്കണം. ആൾക്കൂട്ടമുണ്ടെങ്കിൽ അവൾ അവരെല്ലാവരിൽ നിന്നും, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ നിന്നും, സുരക്ഷിതമായ അകലം പാലിക്കണം. അവൾക്ക് തൽബിയ, അതായത് ഹജ്ജ് ഉംറ സമയത്ത് തീർത്ഥാടകർ ചൊല്ലുന്ന പ്രാർത്ഥന, പുരുഷന്മാരെ പോലെ ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല. ചുരുക്കത്തിൽ, പുരുഷാധികാരി വേണ്ടെങ്കിലും പുരുഷനുമായി അകലം പാലിക്കുന്ന നിയന്ത്രണങ്ങളാണ് സൗദി ഭരണകൂടം അനുവദിച്ചിരിക്കുന്നത്.